തെരഞ്ഞെടുപ്പ് ചൂടിൽ തലസ്ഥാനം പുകയുകയാണ് എല്ലാ മണ്ഡലങ്ങളിലും അഭിനേതാക്കളെ കൊണ്ടുവന്ന സർപ്രൈസുകൾ തരുന്നതാണല്ലോ ബി ജെ പിയുടെ രീതി തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ എതിർ സ്ഥാനാർത്ഥിയായി ശോഭനയെ കൊണ്ടുവരാൻ ചർച്ചകൾ നടക്കുന്നു അതെ എൻ ഡി എ സ്ഥാനാർത്ഥി പട്ടികയിൽ ചലച്ചിത്രനടി ശോഭനയുടെ പേരും പരിഗണിക്കപ്പെടുന്നു തരൂരിനെതിരെ ശോഭന ഇറക്കിയാൽ എൻ ഡി എക്ക് വിജയം ഉറപ്പിക്കാമോ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനം കൈക്കലാക്കാൻ അവർ എത്രത്തോളം പരിശ്രമിക്കണം കേരളത്തിലെക്കുറി താമര വിരിയുമോ നമുക്ക് പരിശോധിക്കാം വളരെ വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകാൻ മനസ്സുകൊണ്ട് തയ്യാറാണെന്ന് ശശി തരൂർ പറഞ്ഞിട്ടുണ്ട് പ്രഖ്യാപനം വരും മുൻപ് പറയാൻ കഴിയില്ലെന്നും പരിപാടികളിൽ പങ്കെടുക്കുന്നത് വേണമെങ്കിൽ പ്രചരണമായി കാണാമെന്നും പറഞ്ഞ് തരൂർ കളത്തിറങ്ങിയ മട്ടാണ് ആദ്യം ഒരു മടുപ്പ് കാണിച്ചെങ്കിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകുന്നത് പന്നിൻ രവീന്ദ്രൻ തന്നെയാണ് മത്സരിക്കാൻ സമ്മതമാണെന്ന് അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു രണ്ട് മുന്നണികളും ഏതാണ്ട് ഉറപ്പായ സ്ഥിതിക്ക് എൻ ഡി എ സീറ്റ് കൂടി അറിഞ്ഞാൽ പോരാട്ടം എത്ര കനക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന മുൻ അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ എന്നിവർക്കൊപ്പമാണ് ശോഭനയുടെ പേരും ചർച്ചയിൽ വരുന്നത് തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ചടങ്ങിൽ ശോഭനയും എത്തിയത് വാർത്തയായിരുന്നു പ്രമുഖ ചലച്ചിത്ര താരം എന്നതിനപ്പുറം തലസ്ഥാനത്തെ അവരുടെ ബന്ധുബലവും പരിഗണിക്കാൻ കാരണമാണ് ബി ജെ പിയുടെ ചില നേതാക്കൾ ശോഭനയുമായി ആശയവിനിമയം നടത്തിയതായാണ് വിവരം ഇക്കാര്യത്തിൽ ശോഭന ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ വിവിധ പാർട്ടികളിലെ സ്ഥാനാർത്ഥികളെ കുറിച്ചാണ് എവിടെയും ചർച്ചാ വിഷയം ബി ജെ പിയെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് സുരേഷ് ഗോപിലൂടെ തൃശൂർ കൈപ്പിടിയിലൊതുക്കാമെന്ന പ്രതീക്ഷയ്ക്കൊപ്പം തന്നെ വേറെയും ചില മണ്ഡലങ്ങൾ പാർട്ടി ലക്ഷ്യമിടുന്നുണ്ട് അത്തരത്തിലൊരു മണ്ഡലമാണ് തിരുവനന്തപുരം തലസ്ഥാനത്ത് തരൂരിനെതിരെ കരുത്തുറ്റ മത്സരാർത്ഥിയെത്തുമെന്ന് നേതാക്കൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പേരടക്കം ഉയർന്നു കേട്ടു എന്നാൽ ശോഭനയെ മത്സരിപ്പിക്കാനാണ് പാർട്ടി ആലോചന എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മത്സരിക്കുന്ന കാര്യം കേന്ദ്ര നേതാക്കൾ ശോഭനയുമായി ചർച്ച ചെയ്തെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ വിഷയത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല അടുത്തിടെ തൃശൂരിൽ ബി സംഘടിപ്പിച്ച മഹിളാ സമ്മേളനത്തിൽ ശോഭന പങ്കെടുത്തിരുന്നു അന്ന് മോദി സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് ശോഭന സംസാരിച്ചത് വലിയ വാർത്തയായിരുന്നു അതിനു മുൻപ് കേരളീയം വേദിയിൽ പിണറായിക്കും മോഹൻലാൽ മമ്മൂട്ടി അടക്കമുള്ളവർക്കൊപ്പം ശോഭന പ്രത്യക്ഷപ്പെട്ടിരുന്നു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷകളുള്ള തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇതുവരെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല തൃശൂരും ആറ്റിങ്ങിലും ഏകദേശ ചിത്രം വ്യക്തമാകുമ്പോഴും പാർട്ടിക്ക് വലിയ വോട്ടുവിഹിതമുള്ള തലസ്ഥാന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഒരു സൂചനയുമില്ല കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുവെങ്കിലും ഔദ്യോഗികമായി ഒരു വിവരവും ഇതേക്കുറിച്ച് പുറത്തു വന്നിട്ടില്ല ഇപ്പോഴിത് ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ മണ്ഡലത്തിൽ പാർട്ടിക്ക് കെട്ടിയിറക്കിയ സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു പരിചയമുള്ള സ്ഥാനാർത്ഥിയാകും മത്സരിക്കുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അയോധ്യ ഉയർത്തിയ രാമവികാരം കേരളത്തിലും അലയടിക്കും കേരളത്തിൽ അയോധ്യ വോട്ടാകും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഇത്തവണ ബി ജെ പിക്ക് ഒപ്പം ഉണ്ടാകുമെന്ന ഉറച്ച പ്രതീക്ഷയുണ്ട് ബി ജെ പിയുടെ പദയാത്രയ്ക്ക് വലിയ സ്വീകരണമാണ് ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് കിട്ടിയത് കേരളത്തിൽ ക്രൈസ്തവ പുരോഹിതർക്കെതിരെ നിരന്തരം കേസുകൾ എടുക്കുകയാണ് സംസ്ഥാന സർക്കാർ സമുദായം നേരിടുന്ന അവഗണന തിരിച്ചറിയുന്ന ക്രൈസ്തവർ ബി ജെ പിക്കൊപ്പം നിൽക്കുമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ശശി തരൂരിനെതിരെ മത്സരിച്ചത് കുമ്മനം രാജശേഖരനായിരുന്നു എന്നാൽ ഒരു ലക്ഷം വോട്ടുകൾക്ക് അദ്ദേഹം പരാജയപ്പെട്ടു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായ നേമത്ത് മത്സരിച്ചെങ്കിലും വി ശിവൻകുട്ടിയോട് പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ വട്ടിയൂർക്കാവിൽ മത്സരിച്ചപ്പോഴും കുമ്മനൻ രാജശേഖരൻ പരാജയപ്പെട്ടിരുന്നു